പൊടിയാ മൊത്തം. കല്യാണം കഴിഞ്ഞാൽ തിരക്ക്, പൊടി തട്ടാളം നേരം കിട്ടിയില്ല. ആകെ മാറാലേക്ക് പിടിച്ച് ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുന്നല്ലേ. ഒക്കെ ശരിയോ? ഒക്കെ ശരിയാക്കാം നമുക്ക്. ഭാവം വന്നില്ലേ, പിന്നെ ഒക്കെ ശരിയാക്കാട്ടോ. ഇനിയിപ്പോ എന്താ പരിപാടി? ഇനി കടന്നാലോ? ഇനി കിടക്കുന്നതിന് മുന്നേ തലേണ കവർ ഒന്ന് മാറ്റിക്കോട്ടെ. എന്തിനീ തലേണ കവർ ഒന്ന് മാറ്റണ്ട, സമയമില്ല. അല്ല, ഞാനെന്താന്ന് വെച്ചാല് എല്ലാ ദിവസവും പുതിയ തലേണ കവറിലെ കിടക്കാറുള്ളൂ. നമ്മളിങ്ങനെ മുഖം വെച്ച് കിടക്കുന്നല്ലേ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ചെറിയൊരു OCDയുടെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ്. അപ്പോ ഞാനിപ്പോ എന്താ തലേണ കവർ വേണം, അതല്ലേ ഉള്ളൂ. ഇപ്പൊ സെറ്റായി, സമാധാനായോ? അപ്പൊ നമ്മള് തലേണ കവർ മാറ്റി. ഇനി എന്താ? ഇനി എന്താ? എന്റെ ഭാവേനെ എന്ത് ചെയ്യുമോനെ? കൈ ഒഴുകിയിട്ടുണ്ടോ? ഫുഡിന്റെ മണമുണ്ട്. ഒരു കാര്യം ചെയ്യും, പോയിട്ട് കൈ ഒന്ന് സോപ്പിട്ട് കഴുകിയിട്ട് ഒന്ന് തരണം. നമ്മൾ ഈ കഴുകാണ്ട മുഖത്തൊക്കെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയ നമ്മുടെ കൈയിൻ്റെ അകത്തുള്ള അണുക്കളൊക്കെ മുഖത്തോട്ടൊക്കെ വന്ന് അവിടെ കുരുവൊക്കെ വന്ന് ആകെ പ്രശ്നമാകും. ഞാൻ കഷ്ടപ്പെട്ട് നോക്കുന്ന മുഖമല്ല ഈ സൗന്ദര്യം കാത്തുസൂക്ഷിക്കാൻ. കൈ കഴുകിയിട്ട് വാ. അപ്പൊ ഇനി എല്ലാ ദിവസവും എന്നെ തൊടുമ്പോ എന്ത് വേണം? കൈ കഴുകണം. ഇതിനു വേണ്ടി പ്രത്യേകം പറഞ്ഞതാ. ഞാൻ കുടിക്കാലേ ആദ്യം. കുടിക്കും കുടിക്കും. അയ്യോ എനിക്ക് വേണം, ഞാൻ ഡയറി പ്രൊഡക്ട്സ് ഒന്നും കഴിക്കാറില്ല. മുഖത്ത് പ്രശ്നം വരും. ഞാനേ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഇനി എന്താ? എനിക്ക് നാണമാണ്, എന്തായാലും ചോദിക്കാം. ഒരു ഉമ്മ വെച്ചോട്ടെ? വെച്ചോ. പാലുടിച്ചിട്ട് പല്ല് കഴിച്ചില്ലല്ലോ. പാല് കുടിച്ചിട്ട് പല്ലും തേക്കണോ? രാത്രി നമ്മൾ പല്ല് കഴിക്കാണ്ട് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ നമ്മുടെ പല്ലിന്റെ ഇടയിൽ കുടുങ്ങിയിട്ട് അവിടെ ക്യാവിറ്റി വന്ന് വലിയ പ്രശ്നമാവും. പല്ലൊക്കെ എടുത്ത് കളയേണ്ടി വരും. അങ്ങളിന്റെ പല്ലിന് വേണ്ടിട്ടല്ല ഞാൻ പറയുന്നത്. എല്ലാ ദിവസവും ഈ പല്ല് വെക്കണം. പ്രത്യേകിച്ച് ഉമ്മ വെക്കാനൊക്കെ വരുമ്പോ പല്ല് തേച്ചിട്ട് വേണം വരാൻ. അങ്ങളുടെ പല്ലിന് വേണ്ടിട്ട് പറയുന്നല്ലേ. പല്ലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഓ മടി കാണിക്കല്ലേ. ഇനി എല്ലാ ദിവസവും രാത്രി പല്ല് തേക്കണം കേട്ടോ. ഒക്കെ പറഞ്ഞു കേൾപ്പിക്കണം. പല്ല് തേച്ചോ?